സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 2 സാമുവൽ 7, ദൈവം ദാവീദിനോട് ചെയ്യുന്ന ഉടമ്പടിയാണെന്ന്. ദാവീദിൻ്റെ ഒരു രാഷ്ട്രീയ പെരുമയ്ക്ക് മുതൽക്കൂട്ടായേനെ അവൻ ഒരു ദേവാലയം പണിതിരുന്നെങ്കിൽ, ദേവാലയം ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു, അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ആദ്യം ആവേശത്തോടെ ദാവീദിനെ താങ്ങിയ നാഥാൻ പ്രവാചകനെ ദൈവം തിരുത്തുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ അനാദിയായ പദ്ധതി ഒരു ദേവാലയം പണിതുയർത്തുന്നതിൽ പരിമിതപ്പെടുത്താനാകില്ല. അത് ചിരകാലം നിലനിൽക്കുന്ന മിശിഹായുടെ ഭരണത്തെക്കുറിച്ച് കൂടിയാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ദൈവം തന്നെയാണ് അന്നും ഇന്നും എന്നും അധികാരിയും നിയന്താവും. എത്ര ശക്തനായ മാനുഷിക അധികാരിയാണെങ്കിലും അവൻ ദൈവഹിതത്തിൻ്റെ ഉപകരണം മാത്രമാണ്, അതിന് കീഴ്പ്പെട്ടവനുമാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തതയുള്ള ഒരു രാജാവായി മിശിഹായെ ഇന്ന് സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഉദയരശ്മി പോലെ നമ്മെ തഴുകുന്ന, കാരുണ്യാതിരേഖത്താൽ നമ്മെ സന്ദർശിക്കുന്ന മിശിഹാരാജൻ. അവൻ വാളുമായല്ല വന്നത്, വചനവുമായിട്ടാണ്. നോട്ട് സ്വോർഡ് ബട്ട് വേർഡ്. അവൻ്റെ ഭരണം അധികാരത്തൊങ്ങലോടുകൂടിയുള്ളതല്ല, കാമ്പും കഴമ്പും ദീപ്തി ചൊരിയുന്നതുമാണ്. ക്യാരക്ടർ ആൻഡ് ലൈറ്റ്. അവൻ ചൊരിയുന്ന ദൈവകാരുണ്യം, അത് ദൈവം ചെയ്തിട്ടുള്ള ഉടമ്പടിയുടെ ബഹിർസ്ഫുരണവുമാണ്. ഉടമ്പടികളെല്ലാം കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. ഇന്ന് സഖറിയായുടെ സ്തുതിഗീതം Luke 1:67-79 ഈ സുന്ദര സത്യങ്ങളാണ് നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുന്നത്. സമാധാനത്തിൻ്റെ പാതയിലൂടെ അവൻ നമ്മെ നടത്തുകയാണ്. സമാധാനവും നീതിയുമൊക്കെ ഒരു പാതയാണ്. ലക്ഷ്യത്തിലെത്താൻ ഇനിയും ഏറെയുണ്ട് ദൂരം. എത്തിക്കഴിഞ്ഞുവെന്ന് വിചാരിക്കുന്നവന് പോലും ഇനിയും ഏറെ നടക്കാനും പഠിക്കാനുമുണ്ട്. നീതിമാനെന്ന് വിളിക്കപ്പെടുന്ന സഖറിയ Luke 1:6, അതുകൊണ്ടാണ് അവൻ ഇനിയും നീതിപാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയുന്നത്. വെളിച്ചം കാണാനും അതിനെ പിൻചെല്ലാനും തന്നെ. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഈ ഗീതത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ട്, ഇതൊരു പ്രവാചക ഗീതമാണെന്ന്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായത് Luke 1:67. ഉദയസൂര്യൻ, അനാട്ടോളി, ഈ ഗ്രീക്ക് വാക്കിന് പുതുമുള എന്നും അർത്ഥമുണ്ട്. ഏശയ്യ 9 മിശിഹ ഒരു പ്രകാശശോഭയാണ്. ഏശയ്യ 11 അവൻ ദാവീദിൻ്റെ പുതുമുളയുമാണ്. എല്ലാ സൃഷ്ടികളെയും ദീപ്തമാക്കാൻ വന്നവനാണിവൻ. Johannan 1:9 അവൻ്റെ ഈ പ്രകാശത്തെ ജീവനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് സ്ലീഹ പറയുന്നത്. Johannan 1:4 വെളിച്ചം ജീവനായിരുന്നുവെന്ന്. എല്ലാം ഈ പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് Sankirtanam 89 അതുതന്നെയാണ് ധ്യാനിക്കുന്നത്. 3 ഖണ്ഡങ്ങളായി. ആദ്യം സൃഷ്ടി വിവരണം, പിന്നെ ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി, അതിനുശേഷം ഈ ഉടമ്പടിയെ വിഫലമാക്കുന്ന മനുഷ്യരുടെ ദുഷ്ചെയ്തികൾ. ദാവീദിനോടും അബ്രഹാമിനോടും ചെയ്ത ഉടമ്പടികളുടെ പൂർത്തീകരണമായി ക്രിസ്തു വഴിയുള്ള ഉടമ്പടിയെ ഇന്ന് സഖറിയ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരോടും കാലാകാലങ്ങളിൽ ദൈവം ചെയ്ത ഉടമ്പടികൾ വ്യത്യസ്തങ്ങളോ പരസ്പര ബന്ധമില്ലാത്തതോ അല്ല. അവയെല്ലാം നിത്യമായ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലേക്കുള്ള ചവിട്ടുപടികളാണ്, സമാധാനത്തിൻ്റെയും നീതിയുടെയും പടവുകൾ. സൃഷ്ടിയിൽ തന്നെ അതെല്ലാം വെളിവായി കിടപ്പുണ്ട്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് ക്രിസ്തുവിൻ്റെ പ്രകാശം തന്നെയാണ്, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ക്രിസ്തു ശോഭ. ഇന്നലെ Malachi 3:20 നാം കണ്ടതുപോലെ ഉദിച്ചുയരുന്ന നീതിസൂര്യനാണവൻ. അതിനാൽ തന്നെ 1 Petrus 2:9 നമുക്ക് ശ്രദ്ധിക്കാം, അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കാം.